സിപിഎമ്മിനെതിരെ വലിയ തോതിൽ നവസാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം നടക്കുന്ന കുപ്രചാരണങ്ങൾക്ക് തടയിടാൻ സിപിഎം ഒരുങ്ങുന്നു. ഇതിനായി നവസാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ചില ക്വട്ടേഷൻ ഗ്യാങ്ങുകളെ കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണം പാർട്ടി ആരംഭിച്ചു. പലരും പാർട്ടിയുടെ വക്താവായി സ്വയം അവരോധിതരായി നവസാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് നടത്തുന്നത്. സിപിഎമ്മിനെ തകർക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പാർട്ടി നേതൃത്വം അണികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതായത് കണ്ണൂരിലെ അടക്കമുള്ള പല വിഷയങ്ങളും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഇതിനെതിരെ ശക്തമായ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. സഖാവ് ജയരാജനെയും ഷാജറിനെയും ഒക്കെ കുറിച്ചു പുറത്തു വരുന്ന പല വിഷയങ്ങളും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് പാർട്ടി അണികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിപിഎമ്മിനെതിരെ ചില മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയവുമാണെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോട്ടേഷൻകാരെ സഹായിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല സിപിഎം. സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനും ജില്ലാ കമ്മിറ്റി അംഗമായ എം ഷാജറും അത്തരക്കാരെ സഹായിക്കുന്നവരാണെന്നുള്ള വ്യാജ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറായി ശക്തമായ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് പി ജയരാജനെതിരെയും ഷാജറിനെതിരെയും എല്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കേവലം വ്യക്തികേന്ദ്രീകൃതമല്ല, ഇത് പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢമായ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ നടത്തുന്ന വളരെ തന്ത്രപ്രധാനമായ നീക്കമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ പാർട്ടിയെ തകർക്കുന്നത് വഴി വലിയ തോതിലുള്ള നേട്ടങ്ങൾ ചില മാധ്യമങ്ങൾ വഴി കൊയ്യാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊട്ടേഷൻകാരെ സംരക്ഷിക്കുന്നവരാണ് ജയരാജനും ഷാജറും അടക്കമുള്ളവർ എന്നുള്ള പ്രചാരണമായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ തോതിലുള്ള പ്രചാരണമായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. മനു തോമസിനെ ഒക്കെ വിശുദ്ധരാക്കിക്കൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രചാരണങ്ങൾക്ക് ചില മാധ്യമങ്ങൾ വലിയ തോതിലുള്ള നീക്കം നടത്തിയിരുന്നു. ഇതിനെതിരെ എല്ലാം ജില്ലാ കമ്മിറ്റി, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ശക്തമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ഇത്തരം നീക്കങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ജാഗ്രത പാലിക്കണം. അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് സിപിഎമ്മിൽ നിന്നൊഴിവായ മനു തോമസ് നേതാക്കൾക്കെതിരെ നടത്തുന്ന തെറ്റായ പ്രചാരവേല അംഗീകരിക്കാനാവില്ല. ഇതാണ് ആദ്യം പറഞ്ഞത്, മനു തോമസിനെ വിശുദ്ധനാക്കി മാറ്റാനുള്ള ശ്രമം. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലുള്ള ഒരു കേഡർ പ്രസ്ഥാനത്തിൽ എല്ലാ വർഷവും ചെയ്യേണ്ട പ്രവൃത്തിയാണ് മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത്. കാലങ്ങളായി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. അതിൻ്റെ നിയമസംഹിതയിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഇതൊന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് യാതൊരു രീതിയിലും പങ്കെടുക്കാതെ ഇത്തരത്തിൽ ഇടപെടുകയോ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമായി, പേരിലൊരു പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്നു മനു തോമസ്. അദ്ദേഹത്തെ മെമ്പർഷിപ്പ് പുതുക്കാത്തതിന്റെ പേരിൽ ആരും പുറത്താക്കിയതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് ആയതാണ്. അദ്ദേഹത്തിനെ വിശുദ്ധ പദവി നൽകി പ്രതിഷ്ഠിക്കാനാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ, വലതുപക്ഷ മാധ്യമങ്ങൾ ഇപ്പോൾ ഗൂഢമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി സ്വരത്തിൽ ചില കൊട്ടേഷൻകാർ നടത്തുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധാർഹമാണ്. നവമാധ്യമങ്ങളിൽ പാർട്ടി വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകനെന്നോ ഇടത് നിരീക്ഷകനെന്നോ എന്ന പേരിലെല്ലാം അവതരിക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും പാർട്ടിയുമായി യാതൊരുവിധ ബന്ധമുള്ളവരോ ആയിരിക്കില്ല. അവരവരുടെ ഓരോ എന്താ പറയുക, വ്യക്തിപരിവേഷം വർദ്ധിപ്പിക്കുന്നതിനോ റീച്ച് കൂട്ടുന്നതിനൊക്കെ ആയിട്ട് നടത്തുന്ന ചില നീക്കങ്ങളാണ് ഇതിന് കാരണമായി മാറിയിരിക്കുന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത്തരക്കാർ വക്താക്കളായി മാറുന്നത് അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ പോലും ഇടത് വക്താവായി മാറി വരുന്നവർ പലപ്പോഴും ഇവരുടെ കൊട്ടേഷൻ രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. പാർട്ടിയുടെ കൃത്യമായ നിലപാടുകളല്ല പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ വരുന്നത്. പാർട്ടി കൃത്യമായി വക്താക്കളെ നിശ്ചയിച്ചിട്ടുണ്ട്. സിപിഎമ്മിന്റെ വക്താക്കൾ തന്നെയാണ് സിപിഎമ്മിനെ കുറിച്ച് തന്നെ പറയേണ്ടവർ. അതിന് പകരമായി മറ്റു പലരും ഈ പരിവേഷം അണിഞ്ഞുകൊണ്ട് വന്നാണ് ഇവിടെ കൂടുതൽ പ്രചാരണങ്ങൾ നടത്തി വരുന്നത്. പാർട്ടിയുടെ ജനകീയ വിശ്വാസം തകർക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വലതുപക്ഷവും ചില മാധ്യമങ്ങളും നടത്തുന്നത്. അവ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയണമെന്നും സെക്രട്ടറിയേറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. പല ഘട്ടത്തിലും ഇത്തരക്കാരുടെ മുതലെടുപ്പിനുള്ള ശ്രമത്തെ പാർട്ടി പ്രവർത്തകർ കൃത്യമായി തിരിച്ചറിയണം എന്നുള്ള മെസ്സേജാണ് ഇപ്പോൾ
പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ മാധ്യമം കൊട്ടേഷൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില വക്താക്കളായി വരുന്നവരെ ശക്തമായി തന്നെ നേരിടാനും അതോടൊപ്പം തന്നെ അവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ ഇത്തരം കുബുദ്ധികൾക്കെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതിന് CPMനോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു മടിയുമില്ല. ഈ ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകർ ഇത്തരം വിഡ്ഢിവേഷങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വഞ്ചനകളിൽ വഞ്ചിതരാകരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്.